നമസ്കാരം ദേവദാസികൾ ദേവരെഡിയാർ ചാക്കിയാർ നങ്യാർ അമ്പലവാസി ഇസൈ വേളാളാർ ഒക്കെ കലാകാരികൾക്കും കലാകാരന്മാർക്കുമുള്ള പേരുകളാണ് ഇവരെല്ലാം നർത്തകന്മാരും സംഗീതജ്ഞരും അഭിനേതാക്കളും മറ്റ് കലാകാരികളുമായിരുന്നു സമൂഹത്തിൽ സാധാരണക്കാരെക്കാളും ബഹുമാനിക്കപ്പെട്ടവരായിരുന്നു ഇവർക്ക് കല്യാണം കഴിക്കാം കുട്ടികളുണ്ടാവും ഭൂടമസ്ഥരും ക്ഷേത്രം ഭരണ നിർവഹണത്തിൽ പങ്കാളിത്തവും സന്യാസം തിരഞ്ഞെടുക്കുന്നവരും ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ഈ കാലത്താണ് ഇവരെ കണി കാണുന്നത് നല്ലതാണ് എന്ന വിശ്വാസം ഉണ്ടായിരുന്നത് പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഇവരിൽ ചിലർ വേഷ്യവൃത്തിയിലേക്ക് തള്ളപ്പെടുന്നത് ക്ഷേത്രങ്ങൾക്ക് ഫണ്ട് ഇല്ലാതാവുകയും ക്ഷേത്ര സ്വത്തു ജന്മികൾക്ക് ബ്രിട്ടീഷുകാർ പതച്ചു നൽകുകയും വന്ദിച്ച കരം ഏർപ്പെടുത്തുകയും കരമൊടുക്കാൻ പറ്റാത്തവരുടെ ഭൂമി കൈവശപ്പെടുത്തുകയും ചെയ്തപ്പോൾ ദരിദ്രർ വേഷ്യവൃത്തിയിലേക്ക് തള്ളപ്പെട്ടു ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുൻപ് രാജാവ് കരം കൊടുത്ത ഭൂമിയായിരുന്നു ഇതെല്ലാം ഇതാണ് പിന്നീട് വേശ്യയെ കണി കാണുന്നത് നല്ലതാണെന്ന സദാനന്ദന സമയം എന്ന സിനിമയിലെ അന്ധവിശ്വാസമായി പരിണമിക്കുന്നത് വേശ്യയല്ല അമ്പലത്തിലേക്ക് കലാകാരികളും സന്യാസിനിമാരുമായി തിരഞ്ഞെടുക്കപ്പെട്ടവരെ കണി കാണുന്നതാണ് നല്ലതായി പറയപ്പെട്ടിരുന്നത് തീവ്രവാദികൾ വേശ്യകളാക്കിയ പോലെ പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഐ സി എസ് ആയിരുന്നു ബ്രിട്ടീഷ് കമ്പനി ഭരണം അവരുടെ വിക്ടോറിയൻ മൊറാലിറ്റി പ്രകാരം സ്ത്രീകൾ കലാകാരികളാകുന്നത് വേശ്യകൾക്ക് തുല്യമായിരുന്നു തീവ്ര ഇസ്ലാം വിശ്വാസികൾ സിനിമയെ കാണുന്നത് പോലെ തന്നെ കുറഞ്ഞ വസ്ത്രമിടുന്നവരെ കാണുന്നത് പോലെയുള്ള സദാചാരമാണ് വിക്ടോറിയൻ സദാചാരം പതിനെട്ട് നൂറ്റാണ്ടിൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ പകുതിക്ക് ശേഷം ഹിപ്പി മൂവ്മെന്റിലൂടെയാണ് സായിപ്പന്മാർ ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യ ചിന്തയിലേക്ക് വളർന്നത് ദേവദാസികൾ ക്ഷേത്രത്തിൽ മാത്രമേ കലാപരിപാടികൾ അവതരിപ്പിക്കും ആയിരുന്നുള്ളൂ രാജസദസ്സിൽ പോലും നൃത്തം ചെയ്യില്ലായിരുന്നു ദേവദാസി എന്ന പദവി ത്യജിച്ചാലേ അമ്പലത്തിന് പുറത്ത് എവിടെയും പരിപാടി അവതരിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന അവസ്ഥയായി ബ്രിട്ടീഷ് അധികാരികൾ പലപ്പോഴും ബലം ഉപയോഗിച്ച് ഇവരെ അവരുടെ പാർട്ടികളിൽ നൃത്തം ചെയ്യിപ്പിച്ചിരുന്നു ബലം നയിച്ചിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ദേവദാസി സമ്പ്രദായം നിരോധിച്ചതോടെ ഇവരിൽ പലരും സിനിമ ഡ്രാമ കമ്പനികളിൽ കയറി വീണ്ടും കലാകാരികളായി മാറി ദാരിദ്ര്യം കൊണ്ട ചിലർ ഇപ്പോഴും വേഷ്യവൃത്തിയിൽ ഏർപ്പെടുന്നു അല്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ട് വേഷ നിർബന്ധിക്കപ്പെടുന്നവർ ഈ പഴയ ആചാരത്തെ മറയായി ഉപയോഗിക്കുന്നു പരം ഒരു ഒരു കല്യാണം സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായർ കല്യാണം കഴിച്ചത് ചിന്നദേവി ഒരു ദേവദാസിയായിരുന്നു മത നേതാക്കന്മാരായിരുന്ന ആൾവാർമാരിൽ ഒരു ആൾവാർ കല്യാണം കഴിച്ചിരുന്നത് ഒരു ദേവദാസിയുടെ മകളെയാണ് എന്ന രേഖയുണ്ട് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് വിശേഷങ്ങൾക്കുമായി തത്വമായി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ